നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന റിട്ടയർമെൻ്റ് പ്ലാനിങ്ങിനെ സംബന്ധിച്ച് പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്സുകളെ കുറിച്ചാണ്. അപ്പോൾ ഒരു 8 കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ 8 കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കറക്ഷൻസ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ നന്നാവാനായിട്ട് ചാൻസ് ഉണ്ട്. ആദ്യത്തെ കാര്യം വെച്ചാൽ റിട്ടയർമെൻറ്റിന് പലവരും പ്ലാൻ ചെയ്യില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ ഡേറ്റും ഒരു ക്ലിയറായിട്ട് അറിയത്തില്ല. ഇപ്പോൾ പല ആൾക്കാരും ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ജോലിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അറിയാൻ പറ്റും എനിക്ക് 56-ാമത്തെ വയസ്സിലോ 60-ാമത്തെ വയസ്സിലൊക്കെ റിട്ടയർമെൻറ്റ് എടുക്കാനുള്ള ഉള്ളത്. പക്ഷേ അല്ലാതെ ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് റിട്ടയർമെൻറ്റിനെ കുറിച്ചിട്ട് യാതൊരു വിധ ധാരണ ഉണ്ടാവില്ല, ഒരു പ്ലാൻ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ റിട്ടയർമെൻറ്റിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾക്ക് എന്ന് റിട്ടയർമെൻറ്റ് കൊടുക്കണം, എത്ര രൂപ വേണം, അതെങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള എല്ലാ പ്ലാനുകളും തെറ്റും. റിട്ടയർമെൻറ്റ് ടൈമിൽ സ്ട്രഗിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, റിട്ടയർമെൻറ്റിൽ നമ്മൾ എപ്പോഴും ഒരു പണപ്പെരുപ്പം എന്ന് പറഞ്ഞ ഒരു കാര്യം ഭയങ്കരമായിട്ട് ഉള്ളതാണ്. ഇപ്പോൾ നമ്മുടെ മാസത്തിൽ ലൈഫിൽ എത്ര രൂപ ചിലവ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മളൊരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ആ റിട്ടയർമെൻറ്റ് എടുക്കാനായിട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചിലവിൻ്റെ ഡബിളെങ്കിലും അന്ന് പണപ്പെരുപ്പം കൊണ്ട് മാത്രം ആയിട്ടുണ്ടാവും, ഇൻഫ്ലേഷൻ കൊണ്ട് മാത്രം ആയിട്ടുണ്ടാവും. ഇപ്പോൾ 50,000 വേണമെന്നുണ്ടെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റിട്ടയർമെൻറ്റ് എടുക്കണത്, അല്ലെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് റിട്ടയർമെൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ പൈസയുടെ 4 ടൈംസെങ്കിലും ആയിട്ടുണ്ടാവും. ഇന്ന് 50,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്കൊരു 40 വയസ്സേ ഉള്ളൂ, 60-ാമത്തെ വയസ്സിലാണ് നിങ്ങൾ റിട്ടയർമെൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയെങ്കിലും, 50,000 എന്നുള്ളത് 2 ലക്ഷം രൂപയെങ്കിലും മിനിമം ആയിട്ടുണ്ടാവും നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എന്നാണോ റിട്ടയർമെൻറ്റ് എടുക്കുന്നത് 60-ാമത്തെ വയസ്സിൽ, അന്ന് തുടങ്ങിയിട്ട് 2 ലക്ഷം രൂപ വെച്ച് വേണം എന്താനും ഓരോ വർഷം കഴിയുമ്പോഴും ആ 2 ലക്ഷം എന്നുള്ള പണപ്പെരുപ്പം കൊണ്ട് കൂടി വരുന്നുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു 5% 10% വെച്ച് കൂടിയിട്ടുണ്ടാവും. ഇനി 3-ാമത്തെ കാര്യം എന്ന് വെച്ചാൽ, പല ആൾക്കാരും റിട്ടയർമെൻറ്റ് ഏറ്റവും അവസാനത്തേക്ക് വയ്ക്കും. അപ്പോൾ റിട്ടയർമെൻറ്റ് റിക്വയർമെൻറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അതിന് പകരമായിട്ട് നമുക്കൊക്കെ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് ജോലി കിട്ടുമ്പോൾ തുടങ്ങിയിട്ട് റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പൈസ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഈവൻ SIP കൂടെയൊക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അത് ഈവൻ 5,000 വെച്ചിട്ടായാലും മാസം റിട്ടയർമെൻറ്റ് എന്നുള്ള ഗോൾ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 22-ാമത്തെ വയസ്സിൽ ജോലി കിട്ടുന്ന ആൾക്ക് ഒരു 50, 55, 52 വയസ്സ് വരെ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ 30 വർഷം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കാത്തേക്കാളും അപ്പുറത്തായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് റിട്ടയർമെൻറ്റ് ഫണ്ടിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ഒരു പ്രശ്നം കാണുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ റിട്ടയർമെൻറ്റിന് വേണ്ടി മാറ്റി വയ്ക്കാവുന്ന പൈസ വളരെ കുറവായിരിക്കും. നമുക്ക് എല്ലാ വർഷവും സാലറി ഹൈക്ക് കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ ബോണസൊക്കെ കിട്ടുന്നുണ്ടാവും. ഇതനുസരിച്ചിട്ട് റിട്ടയർമെൻറ്റിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചേ കൂട്ടിക്കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ കൂടും, നമ്മുടെ റിട്ടയർമെൻറ്റ് കോർപ്പസ് വേണ്ടത് നമുക്ക് വേണ്ട സമയത്തേക്ക് അക്യൂമുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഈ ഒരു പ്രശ്നം പല ആൾക്കാരും ഇഗ്നോർ ചെയ്യാറുണ്ട്, നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിലേക്കുള്ള പൈസ കൂട്ടുന്നത്. ഇതിൻ്റെ പേരിൽ തന്നെ വേണ്ട രീതിയിലുള്ള പണപ്പെരുപ്പം ബേസ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പസ് പല ആൾക്കാർക്കും ഉണ്ടാക്കാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ഇതുപോലെ തന്നെ ഉണ്ടാവുന്ന ഒരു വലിയൊരു ഒരു ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞ മെഡിക്കൽ ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസ് പലപ്പോഴും പല ആൾക്കാർക്കും അവസാനം വരുമാനം എടുക്കാമെന്നായിരിക്കും. ഇപ്പോൾ എനിക്ക് കമ്പനിയുടെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഗൾഫിലാണ്, എനിക്ക് പിന്നെ എടുത്താൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ട് വയ്ക്കും. എന്നിട്ട് ഒരു 50, 55-ാമത്തെ വയസ്സിലായിരിക്കും റിട്ടയർമെൻറ്റ് എൻ്റെ ടൈമാവുന്നത്. അപ്പോഴാണ് അറിയണത് എനിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല എന്നുള്ളത്. ആ സമയത്ത് 55-ാമത്തെ വയസ്സിൽ പോയിട്ട് റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ചെന്നിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് പറ്റിപ്പോണ കുഴപ്പം വെച്ചാൽ ഹെൽത്ത് ചിലപ്പോൾ ഇത്തിരി മോശമായിട്ടുണ്ടാവും, ചിലപ്പോൾ നമുക്ക് ഇൻഷുറൻസ് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ നമുക്ക് വരുന്നതായിട്ട് കാണാറുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പലപ്പോഴും പല ആൾക്കാരും ഇത് മോണിറ്റർ ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇത് റിവ്യൂ ചെയ്യത്തില്ല. നമ്മുടെ റിട്ടയർമെൻറ്റിൻ്റെ ആവശ്യങ്ങൾ മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്ത സമയത്ത് നമ്മൾ വിചാരിച്ചേക്കുന്ന കാര്യം വെച്ചാൽ നമ്മുടെ വില്ലേജിൽ താമസിക്കാമെന്നായിരിക്കും. പിന്നെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾക്കൊക്കെ ഒരു മെച്യൂർഡ് ഒക്കെ ആവുന്ന ടൈമിൽ നമ്മളായിരിക്കും എനിക്ക് ടൗണിൽ പോയിട്ട് റിട്ടയർമെൻറ്റ് എടുക്കണം. അപ്പോൾ നമ്മുടെ റിട്ടയർമെൻറ്റിൻ്റെ ബഡ്ജറ്റ് വ്യത്യാസം വന്നു. അപ്പോൾ ഇത് പലപ്പോഴും മോണിറ്റർ ചെയ്തിട്ടുണ്ടാവില്ല. ഇനി അല്ലാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ചിലപ്പോൾ ഇത്ര നാൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ചിലപ്പോൾ FDയിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ FDയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ പോരായിരിക്കും നമ്മുടെ ഒരു റിട്ടയർമെൻറ്റ് ടൈമിലേക്ക്. അപ്പോൾ ഇക്വിറ്റിയിലേക്ക് മാറണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഇക്വിറ്റിയിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അത് ഒരു നമ്മുടെ പ്രായം ചെല്ലും തോറും ഒരു ഡെറ്റിൻ്റെ അലോക്കേഷൻ കൂട്ടണം, ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ആക്കണം. ഇത്തരം കാര്യങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെയും പല മിസ്റ്റേക്കുകളും ആളുകൾക്ക് സംഭവിക്കാറുണ്ട്. ഇനി അടുത്ത വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ആളുകൾ
ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിട്ടയർമെൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് പോളിസി എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റിൻ്റെ ടൈമിൽ ഒരു വീട് റെൻറ്റിന് കൊടുക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ റെൻറ്റ് മാത്രം ആശ്രയിച്ചിട്ട് ജീവിക്കുക എന്ന് വെച്ചിട്ട് പലരും വിചാരിച്ചിട്ടുണ്ടാവും. ഇത് പലപ്പോഴും മിസ്റ്റേക്കാണ്. കാരണം വെച്ചാൽ ഒരു പ്രൊഡക്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാൻ നടക്കുന്ന സമയത്ത് ആ പർട്ടിക്കുലർ റിട്ടയർമെൻറ്റ് പ്രൊഡക്റ്റ് നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഈവൻ പലപ്പോഴും ചിലപ്പോൾ ഒരു 30-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 35-ാമത്തെ വയസ്സിലൊക്കെ റിട്ടയർമെൻറ്റ് ടൈമിൽ നല്ലൊരു ഇൻകം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ആൾക്കാർ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിർബന്ധം മുഖേനയായിട്ട് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും ഒരു 50,000 രൂപ ഒരു റിട്ടയർമെൻറ്റ് ടൈമിൽ കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവയ്ക്കുന്നത്. പക്ഷേ നമ്മുടെ 35-ാമത്തെ വയസ്സിൽ നമ്മൾ വിചാരിക്കണം 50,000 രൂപ വലിയ എമൗണ്ടാണെന്ന് വിചാരിക്കും. പക്ഷേ നമ്മുടെ 60-ാമത്തെ വയസ്സിൽ ഈ 50,000 രൂപ പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ആ പൈസനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ റിട്ടയർമെൻറ്റ് എടുക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് സംസാരിച്ച ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് അവനവൻ്റെ ലൈഫിലൊന്ന് നോക്കിയിട്ട് ഇത്തരം മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലത്, ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കണം. അതേപോലെ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊന്ന് റിവ്യൂ ചെയ്യാൻ പറ്റിയൊരു കാര്യം കൂടിയാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇമെയിലിലോ അല്ലെങ്കിൽ നമ്മുടെ നമ്പറിലോ വിളിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.